ഹലോ ആൻഡ് വെൽക്കം ടു സ്പോട്ട് ലൈറ്റ് ഓൺ ഷുഗർ. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വൺസ് അഗൈൻ അറ്റ് അപ്പോളോ സെൻറ്റർ ഫോർ ഡയബറ്റിക്സ് ഷുഗർ IMC, International Medical Center. As always, our guest is Dr. Tashli Thangachan, diabetologist and a physician. And ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയബറ്റീസ് ആൻഡ് കിഡ്നി റിലേറ്റഡ് പ്രോബ്ലംസ്. വെൽക്കം ടു ദ പ്രോഗ്രാം ഡോക്ടർ. ആൻഡ് ടുഡേ വി വോണ്ട് ടു ഫൈൻഡ് ഔട്ട് അബൌട്ട് ഡയബറ്റീസ് ആൻഡ് കിഡ്നീസ്, കിഡ്നി റിലേറ്റഡ് ഡിസീസസ് ബിക്കോസ് ഓഫ് ഡയബറ്റീസ്. അതൊരു നെഫ്രോളജി എന്ന് പറഞ്ഞൊരു വേറെ തന്നെ ഒരു മെഡിസിൻ തന്നെയാണെന്ന് തോന്നുന്നു ആക്ച്വലി, ബിക്കോസ് കിഡ്നീസ് പ്രോബ്ലംസ് ആർ ക്വൈറ്റ് എ ബിറ്റ്. നോ, നമ്മൾ ഈ ഡയബറ്റീസ് ആൻഡ് വൃക്ക ഡിസോർഡർ എന്ന് പറയും, വൃക്കകൾ എന്നാണ് നമ്മൾ സാധാരണ ഇതിന് മലയാളത്തിൽ പറയുന്നത്. പക്ഷേ എല്ലാവരും കോമൺലി മലയാളികൾ കിഡ്നീസ് എന്ന് പറയും. ഡയബറ്റീസ് ആൻഡ് ഡയബറ്റിക് കിഡ്നി ഡിസീസ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രധാന വളരെ പ്രാധാന്യമുള്ള ഒരു അസുഖമാണ്. നമുക്ക് വളരെയധികം ഒരു പ്രമേഹ രോഗിയെ ശ്രദ്ധിക്കേണ്ടി വരും. ഇതിൽ 5 സ്റ്റേജാണ് ഉണ്ടാവുന്നത്. അത് ആദ്യത്തെ 2 സ്റ്റേജ് നമ്മൾ നോർമൽ ചെക്കപ്പിൽ നമ്മൾ കാണാതോ അല്ലെ മിസ് ചെയ്ത് പോകാനുള്ള സാധ്യത കൂടുതലാണ്. തേർഡ് സ്റ്റേജിലാണ് നമ്മൾ യൂറിൻ മൈക്രോആൽബം എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഈ പ്രോസസ്സ് ഡയബറ്റീസ് പ്രോസസ്സ് തുടങ്ങിയെന്നുള്ള ഒരു ഫീൽ വരുന്നത്. ഓക്കെ, ആ സ്റ്റേജ് റിവേഴ്സിബിൾ ആണ്. ഓക്കെ, പക്ഷെങ്കിൽ അത് നമ്മൾ കണ്ടുപിടിച്ചിരിക്കണം. ആ സ്റ്റേജിൽ നമ്മൾ അതിനുള്ള മരുന്നുകളും ബെറ്റർ ഇൻസുലിനും എടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് റിവേഴ്സ് ചെയ്യാം. ഓക്കെ, ഇതൊരു സ്റ്റേജ് 4 അല്ലെങ്കിൽ സ്റ്റേജ് 5 പോയി കഴിഞ്ഞാൽ നമുക്കത് റിവേഴ്സിബിലിറ്റിക്കുള്ള ടെൻഡൻസി വളരെ പരിമിതമാണ്. നോർമലി ഡയബറ്റീസ് കിഡ്നി ഡിസീസ് കൂടുതലും കണ്ടുവരുന്നത് ഫാസ്റ്റിംഗ് ഷുഗർ കൂടുതലുള്ള ആൾക്കാർക്കാണ് നമ്മളത് കണ്ടുവരുന്നത്. ഓക്കെ, എന്താണെന്ന് കഴിഞ്ഞാൽ ഫാസ്റ്റിംഗ് ഷുഗർ കൂടുതലെന്ന് പറയുമ്പോൾ ശരാശരി ഒരാളുടെ ബോഡിയിലുള്ള പ്രമേഹ ലെവൽ അല്ലെങ്കിൽ ഷുഗർ ലെവൽ എപ്പോഴും കൂടുതലാണ്. അല്ല, ആഹാരത്തിന് ശേഷം എന്ന് പറയുമ്പോൾ അത് എപ്പിസോഡ് മാത്രമേ ഉള്ളൂ, ഭക്ഷണം കഴിക്കുമ്പോൾ അത് കുറച്ച് നേരം കഴിഞ്ഞ് മാത്രം. ഇപ്പം ഫാസ്റ്റിംഗ് ലെവൽ കൂടുതൽ നിൽക്കുന്ന ആൾക്കാർക്കാണ് കൺസിസ്റ്റൻ്റ് നിൽക്കുന്ന ആൾക്കാർ കണ്ണിൻ്റെ പ്രശ്നം, ഞരമ്പിൻ്റെ പ്രശ്നം, വൃക്കകളുടെ പ്രശ്നം ഉണ്ടാവും. ഓക്കെ, അപ്പം അതിനകത്ത് ഈ വൃക്കകൾക്ക് വരുന്ന കോശത്തിനുള്ള ഡാമേജ് വന്നു കഴിയുമ്പോൾ ഇത് ഈ ശരീരത്തിലെ വിഷാംശങ്ങൾ അടിഞ്ഞു തുടങ്ങും. അപ്പോൾ ആദ്യത്തെ ഏർലി സിംപ്റ്റം ചെറിയ ആൾക്കാർ ചിലപ്പം നീര് വരുന്നു, പോകുന്നില്ല. ഇതൊക്കെയാണ് നോർമൽ ഒരു ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് പോകാൻ ഒരു സാധ്യതയുള്ള ഏർലി ഫീച്ചേഴ്സ്. പേഷ്യൻ്റ് പറയാൻ ശ്വാസം മുട്ടുന്നു, പ്രഷർ കൂടുതൽ പ്രഷറായി കുറയുന്നില്ല, ഇതൊക്കെയാണ് നോർമലി നമ്മൾ ആ ഒരു ഏർലി ഫേസിൽ പിക്ക് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ. ഒരു പ്രമേഹ രോഗി ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യമേ ഡയബറ്റീസ് ആന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഗൈഡ് ലൈനുണ്ട്. ആ ഗൈഡ് ലൈനിൽ പറയുന്നത് വർഷത്തിൽ ഒരിക്കൽ വൃക്കകളുടെ പെർഫോമൻസ് ചെക്ക് ചെയ്തിരിക്കണം. അത് യൂറിൻ മൈക്രോആൽബിൻ ആണ് നമ്മൾ സാധാരണ കോമൺ ആയിട്ട് ചെയ്യുന്ന ടെസ്റ്റ്. അതിൻ്റെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോട്ടീൻ ക്രിയേറ്റിൻ റേഷ്യോ ചെയ്യാം, സീറം ക്രിയേറ്റിൻ ചെയ്യാം, ബ്ലഡ് യൂറിയ ചെയ്യാം, യൂറിക് ആസിഡ് ചെയ്യാം, ഇലക്ട്രോലൈറ്റ്സ് ആയ സോഡിയം, പൊട്ടാഷ്യം, മഗ്നീഷ്യം, കാൽഷ്യം, ഫോസ്ഫേറ്റ് ഇവരൊക്കെ ചെയ്യും. ഇതിലൊക്കെ ഓരോ ബുദ്ധിമുട്ടുകളാണ് നമ്മൾ ഏർലി ഫേസിൽ നമ്മൾ കണ്ടു തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റും. ആ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഇൻ്റർവെൻ ചെയ്ത് കഴിഞ്ഞാൽ, ആസ് ഐ സെഡ്, വിത്ത് ഇൻസുലിൻ ഓർ വിത്ത് ടാബ്ലറ്റ്സ് ആൻഡ് മെഡിക്കേഷൻസ് ടു ഹെൽപ്പ് ദിസ്, ദിസ് ക്യാൻ ബി റിവേഴ്സ്ഡ് ഇൻ മജോറിറ്റി ഓഫ് ദി പീപ്പിൾ. പക്ഷേങ്കിൽ എല്ലാവർക്കും ഇതുപോലെ ഈ തേർഡ് സ്റ്റേജ് കഴിഞ്ഞിട്ട് തന്നെ ഫോർത്ത് സ്റ്റേജിലേക്ക് പോകണമെന്നില്ല. കുറച്ച് ശതമാനം ആൾക്കാർ ഈ യൂറിൻ മൈക്രോബിൾ നോർമലായിട്ട് നിൽക്കുകയും അൺകൺട്രോൾ ഡയബറ്റീസ് ആണ് പെട്ടെന്ന് സ്റ്റേജ് 2-4 ഷിഫ്റ്റ് ചെയ്യും. ആ 3 അപ്പൊ ആ ഒരു രക്ഷപ്പെടാനുള്ള ടൈം നമുക്ക് ചിലപ്പം കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇത് റെഗുലർ ഫോളോ അപ്പ്, നല്ല പ്രമേഹ കൺട്രോൾ ഒരാൾ നിയന്ത്രിക്കണം എന്നുള്ളത്. ഈ വൃക്കകൾ ഒരു സ്റ്റേജ് 4 സ്റ്റേജ് 5 ആയി കഴിഞ്ഞാൽ ആണ് നമ്മുടെ ബോഡിയിൽ ടോക്സിൻ അംശങ്ങൾ കണ്ടമാനം സ്റ്റോർ ആകുന്നത് എന്ന് പറഞ്ഞാൽ, അത് സ്റ്റോർ ആകുമ്പോൾ നീര് വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ വിഷാംശങ്ങൾ അടിയുമ്പോൾ ലിവറിന് പ്രശ്നം, ഹാർട്ടിന് പ്രശ്നം, ലങ്സിന് പ്രശ്നം, ശ്വാസം മുട്ടൽ, പ്രഷർ കൂടുതൽ, സ്ട്രോക്ക് വരൽ, ഇങ്ങനെയൊക്കെയുള്ള കല്ല് ഫോമേഷൻസ്, ലിവർ ഡിസ്ഫങ്ഷൻ, കൊളസ്ട്രോൾ കൂടുക, ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും ഈ ഒരു അവസ്ഥയിലാണ് കണ്ടുവരുന്നത്. ആ സമയത്ത് ആളുടെ പ്രോട്ടീനും കണ്ടമാനം, പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ബിൽഡിംഗ് സ്ട്രക്ചറാണ്, അത് മൂത്രത്തിൽ കൂടെ കണ്ടമാനം, അത് ഒരു ഡിസ്ട്രക്റ്റീവ് ബിക്കോസ് ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പ്രോട്ടീൻ. ആ പ്രോട്ടീൻ ഇസ് ഓൾ ബീങ് ഡിസ്ട്രോയ്ഡ് ആൻഡ് ദാറ്റ് ഡിസ്ട്രോയ്ഡ് ഇസ് നോ റീസൈക്ലിംഗ്, ഇറ്റ് ഇസ് ബീൻ ലോസ്റ്റ് ഇൻ യൂറിൻ. ഓക്കെ,
അത് പ്രിവെന്റ് ചെയ്യാൻ പറ്റുമോ? ആ സ്റ്റേജ് നമ്മൾ ഏർലി ഫേസ് ആണ് ഈ മൈക്രോ ആൽബം എന്ന് പറയുന്നത്, അത് നമുക്ക് റിവേഴ്സ് ചെയ്യാം. അഡ്വാൻസ് സ്റ്റേജ് ആയി കഴിഞ്ഞാൽ പിന്നെ റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ ഒരു നമുക്കൊരു ഫുൾ ഗ്യാരണ്ടിയോടെ നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. ചില സ്റ്റഡീസ് റിസർച്ച് കാണുന്നുണ്ട്, യൂറോപ്പിലൊക്കെ ചെയ്ത് കാണുന്നുണ്ട്, ഒരു ലോങ് ടേം നല്ല ടൈറ്റ് കൺട്രോൾ ആണെങ്കിൽ റിവേഴ്സ് ആയി വരുന്നതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് കൺഫേംഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഒരു സ്റ്റേജ് ഫോർ അല്ലെങ്കിൽ സ്റ്റേജ് ഫൈവ് കിഡ്നിയുടെ ഫെയിലർ ആയിക്കഴിഞ്ഞാൽ ആ ഒരു ആളുടെ അവസ്ഥ അനുസരിച്ച് സ്റ്റേജ് ഫൈവ് ആയിക്കാണെങ്കിൽ ഡെഫിനറ്റ് ഡയാലിസിസ്. അപ്പം ഡയാലിസിസ് രണ്ട് ടൈപ്പാണ്, പെരിറ്റോണിയൽ ഡയാലിസിസ്, നമ്മൾ വയറ് കഴുകുക എന്ന് പറയും നാട്ടിൽ, അല്ലെങ്കിൽ ഹീമോ ഡയാലിസിസ്, നമ്മൾ ഈ ഒരു സർജറി ചെയ്തിട്ട് പെർമനൻ്റ് ആയിട്ട് ചെയ്യും, അല്ലെങ്കിൽ തൽക്കാലം എമർജൻസി ആണെങ്കിൽ ഒന്നി കഴുത്തിക്കൂടെ ഒരു ട്യൂബ് ഇടും, അല്ലെങ്കിൽ കാലിൻ്റെ ഇവിടെ കൂടെ ഒരു ട്യൂബ് ഇട്ടിട്ട് നമ്മൾ ഈ ഡയാലിസിസ് നടത്തും മെഷീനിൽ കൂടെ. അതൊരു ഫിൽട്ടർ വെച്ച് ഈ ബ്ലഡ് അതിനകത്ത് കയറി ഇറങ്ങി ബൈകാർബണേറ്റ് അല്ലെങ്കിൽ അസിറ്റേറ്റ് ഡയാലിസിസ് എന്ന് പറയും. ആ ഒരു സെക്ടറിൽ വെച്ച് ബ്ലഡ് ക്ലീൻ ചെയ്ത് പമ്പ് സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ക്ലീൻ ചെയ്ത് പ്യൂരിഫൈ കിട്ടും. എന്നാലും ഒരു നോർമൽ ലൈഫ് ആൾക്ക് ലീഡ് ചെയ്യാൻ പറ്റില്ല. പിന്നുള്ളതാണ് ഈ കിഡ്നി മാറ്റി വെക്കുക എന്നുള്ളത്. അതിന് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതിനിപ്പോൾ നാട്ടിൽ തന്നെ അതിനൊരു ബോർഡുണ്ട്, അവരംഗീകരിക്കണം, വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്, നമുക്ക് മാച്ച് ആകുന്ന കിഡ്നി കിട്ടണം, അത് വെച്ചാൽ തന്നെ ഇത് മാച്ചിങ് ആയി റിജക്റ്റ് ആവില്ലെങ്കിൽ പല കോൺസിക്വൻസ്. ഇതിനകത്ത് ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ജീവിച്ചു പോകാൻ തന്നെ ആണ് നമ്മൾ ഈ ഡയാലിസിസ് ചെയ്യുന്നത്. പക്ഷേ ദ കോസ്റ്റ് ബിഹൈൻഡ് ഇറ്റ് ഈസ് വെരി ഹ്യൂജ്. ഈ ഉള്ള ആൾക്കാരിൽ രക്തം ഉണ്ടാവാനുള്ള ശേഷി നഷ്ടപ്പെടും. ആ ഇഞ്ചക്ഷൻ എർത്തുറപ്പോയിട്ട് വന്ന ഇഞ്ചക്ഷൻ തന്നെ നല്ല വിലയാണ്. പിന്നെ ബാക്കിയുള്ള മരുന്നുകൾ വേറെ. പിന്നെ ഓരോ ഡയാലിസിസിൻ്റെ സമയത്ത് ഒരു അഞ്ചോ ആറോ പ്രാവശ്യം ഒരു ഫിൽട്ടർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ ഫിൽട്ടറിന് 6,000-7,000 രൂപയുടെ വിലയാണ്. പിന്നെ അതിൻ്റെ ട്യൂബ് സെറ്റ്, പിന്നെ അതിൻ്റെ പ്രൊസീജിയർ ചാർജ്, പിന്നെ അതിൻ്റെ ആ ഫിൽട്ടർ യൂസ് ചെയ്യാനുള്ള അസിറ്റേറ്റ് അല്ലെങ്കിൽ ബൈകാർബണേറ്റിൻ്റെ ഫ്ലൂയിഡിൻ്റെ ചാർജ്, ഇപ്പം ഒരു റഫ്ലി അബൌട്ട് 25,000-35,000 റുപ്പീസിൻ്റെ റേഞ്ചിൽ എങ്ങനെയായാലും മന്ത്ലി എക്സ്പെൻസ് വരും. ജസ്റ്റ് ഒന്ന് ലൈവ് എക്സിസ്റ്റ് ചെയ്ത് പോകും. മൈ ഗോഡ്, ഇറ്റ്സ് വെരി സീരിയസ് പ്രോബ്ലം. അപ്പോൾ ദ ബെസ്റ്റ് തിങ് ഒരു നേരത്തെ റെക്കഗ്നൈസ് ചെയ്തിട്ട് അവിടെ ഹോൾട്ട് ചെയ്യുക അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്യുക. ബേസിക്കലി ഇതിൻ്റെ ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഡയബറ്റിക് ആണോ, ഷുഗർ നല്ല കൺട്രോൾ ചെയ്ത് വെക്കുക, വെയിറ്റ് നല്ല കുറച്ച് വെക്കുക, ഹെൽത്തി ഫുഡ് കഴിക്കുക, എക്സസൈസ് ചെയ്യുക, റെഗുലറായിട്ട് ചെക്കപ്പ് ചെയ്യുക, നോർമൽ ലൈഫ് സ്റ്റൈൽ ചെയ്യുക. നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ഡയബറ്റീസിൽ വന്നു കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് തന്നെയാണ് ഡയബറ്റീസിന് പറയുന്നത്. അത് ഒരു പരിധി വിട്ട് നമ്മളുടെ കയ്യിൽ നിന്ന് ഒരു കോംപ്ലിക്കേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ കോംപ്ലിക്കേഷന് തിരിച്ചു വരാനുള്ള പോസിബിലിറ്റി വളരെ ബുദ്ധിമുട്ടാണ്. കോംപ്ലിക്കേഷൻ വന്നാൽ പിന്നെ മുമ്പോട്ട് പോകാനും ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത് ജർമ്മൻ്റെ പ്രശ്നമായിക്കോട്ടെ, കണ്ണിൻ്റെ പ്രശ്നമായിക്കോട്ടെ, വൃക്കയുടെ പ്രശ്നമായിക്കോട്ടെ, എന്തായാലും ഓരോന്ന് പ്രശ്നമായി മാറും. Thank you so much once again, Dr. Tashli Thangachan. Kidney-related problems, diabetes, നമ്മളെ എത്രത്തോളം കെയർഫുൾ ആയിരിക്കണമെന്ന് ഇന്നത്തോടെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. അടുത്ത ആഴ്ച വീണ്ടും വീൽ മീറ്റ് ഹിം ആൻഡ് യു വിത്ത് അനദർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് വിത്ത് ഷുഗർ ഡയബറ്റീസ്. താങ്ക് യു ഫോർ ജോയിനിങ് അസ്.